മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് ആര്യ. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് ആര്യ ബഡായ് എന്ന പേര് ആര്യയ്ക്ക് ലഭിച്ചത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ആര്യ ബഡായ് സജീവമാണ്. കൂടാതെ സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ്. താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. ആര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതാ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിംഗിൾ മദറായിട്ടുള്ള അവസാനത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തിയതിന്റെ വിശേഷങ്ങൾ ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ ആര്യ ബഡായ് വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോഴിതാ പുതിയ ക്യു ആൻ എ സെക്ഷനിൽ താരം തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത്. ആര്യ ബഡായ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടത്തിയ ക്യു ആൻ എ സെക്ഷനിൽ ആരാധകരുടെ എല്ലാവരുടെയും ചോദ്യം വിവാഹം എന്നായിരിക്കും, വരൻ ആരാണ്, പ്രണയിച്ചാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ വിവാഹ ചോദ്യങ്ങളോട് ആര്യ പ്രതികരിച്ചത് ചിരിച്ചുകൊണ്ടായിരുന്നു. വിവാഹ ചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുകയായിരുന്നു ആര്യ ബഡായ്. എന്നാൽ പിന്നീട് ആരാധകർ ചോദിച്ചത് കാഞ്ചീപുരം തുടങ്ങാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചായിരുന്നു. ആര്യ ബഡായുടെ വാക്കുകൾ എങ്ങനെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച സമയത്തായിരുന്നു കാഞ്ചീപുരം തുടങ്ങാനുള്ള കൺസെപ്റ്റ് മനസ്സിലേക്കെത്തിയത്. അങ്ങനെ ഒട്ടും വൈകിച്ചില്ല, ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കാഞ്ചീപുരം തുടങ്ങി. അത് ഇന്നീ കാണുന്ന നിലയിലേക്ക് ഒട്ടും വളരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, എങ്കിലും ഒരുപാട് സന്തോഷം. ആര്യ ബഡായിയുടെ ക്യു ആൻ എ സെക്ഷൻ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയതോടെ നിരവധി പേരായിരുന്നു ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിംഗിൾ മദറായിട്ടുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ തന്റെ പുത്തൻ വീഡിയോ ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാണ് അന്ന് ആരാധകർ വിചാരിച്ചത്. എന്നാൽ അധികം വൈകാതെ തന്നെ ആര്യയുടെ വീഡിയോക്ക് തായ സഹോദരിയും കമന്റ് ചെയ്തു. സഹോദരിയുടെ കമന്റ് ഇങ്ങനെയായിരുന്നു, നമുക്കെല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാം. ഇതിന് പിന്നാലെയാണ് ആര്യ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള കാര്യം ആരാധകർക്കിടയിൽ ചർച്ചയായത്. ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു ആര്യയ്ക്ക് ആശംസകൾ അറിയിച്ചത്. 2008 ആര്യ വിവാഹിതയായത്. രോഹിത് സുശീലിനെയായിരുന്നു ആര്യ വിവാഹം കഴിച്ചത്. ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുവരും വേർപിരിയുകയായിരുന്നു. വേർപിരിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ റിലേഷൻഷിപ്പും അധികകാലം നീണ്ടു നിന്നില്ല, ഇതും തകരുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും വിവാഹിതയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആര്യ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആര്യ ആരാധകരുമായി പങ്കുവച്ചിട്ടില്ല. ആര്യ ബഡായിയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും. നടിയായിട്ടും അവതാരകയായിട്ടും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ആര്യ ബഡായി ഇന്നും സജീവമാണ്.